അമ്പത് ചാക്കുമ്മി കാശ് കൊടുത്ത് വാങ്ങാൻ പറഞ്ഞ നിങ്ങൾ മോട്ടിച്ച് കോളാക്കിയില്ലേ? നിങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ വായിൽ നിന്ന് പൊളിച്ചു കേൾക്കും. അവനങ്ങോട്ട് തീർക്കു ജോണി, അവന് അവൻ്റെ ഒരു തലേ പണി നടത്താനുണ്ട്. അഡ്വാൻസ് ചോദിക്കുമ്പോൾ പണി കഴിഞ്ഞിട്ട് തരാമെന്നാണോ പറയുന്നത്? കാശില്ലത് പിന്നെ അങ്ങോട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനാണ്, അതുകൊണ്ടല്ലേ അടിച്ചു മാറ്റിയത്. അപ്പൊ പിന്നെ ഞാൻ അല്ല, ചുണ്ണാമ്പിന്റെ കാര്യം പറഞ്ഞതാണേ. പറയണടാ, നന്നായി പറയണടാ. ഇതാണ് നിങ്ങളുടെ അവസാനത്തെ സംസാരം. അകത്ത് പോയി കഴിഞ്ഞാലേ പുറത്തേക്ക് വരാൻ പറ്റിയല്ലേ, അതുകൊണ്ട് അവസാനം സംസാരിച്ചോളൂ. അതെന്താ വരാൻ പറ്റാത്ത? ജഡ്ജി ഞങ്ങളെ കൂട്ടോട് വരുമ്പോ ഇങ്ങനെ കൈവച്ചിട്ട് എന്നെ ജഡ്ജിയമാനെ മനസ്സിലായാ ഇവന് വിശക്കുന്നു പറഞ്ഞു. കയ്യിലാണ് കാശില്ല, ഇല്ലാണ് ഞങ്ങൾ മോടിച്ചിട്ട് കൊടുത്തത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് സാറേ. ഞങ്ങളുടെ കാര്യം പറയും. സാറേ, എത്ര പ്രാവശ്യം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ജഡ്ജിയുടെ വായിന്ന് കേട്ടിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ കാര്യമാണോ? ഇതല്ല കാര്യം, ഇനി നടക്കാൻ പോകുന്നതാണ് കാര്യം. ഈ ബോംബ് വെക്കുന്നില്ലേ, അവന് ശിക്ഷ കുറവാണ്. ആ ബോംബ് വെക്കാൻ സഹായിക്കുന്നില്ലേ, അവനാണ് ശിക്ഷ കൂടുതൽ. നിങ്ങൾ രണ്ടുപേർക്ക് അവസാനം വരെ ജയിൽ തന്നെയാണ്. ഇവനെന്താ തൂക്കിലേറ്റെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണത്? വലിയൊരു തെറ്റ് ചെയ്തിട്ട് തൂക്കിലേറ്റാലും കുഴപ്പമില്ലായിരുന്നു. ഓമി കെട്ടിടത്തൊന്നും പറഞ്ഞ് നമ്മുടെ ജീവിതമൊക്കെ അവസാനിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെയും ഊരാൻ നോക്കണം. ശരി, നോക്കാം. നെഞ്ചിലേ പിടി വെക്കുള്ളൂ. ഞാനുണ്ടല്ലോ, ഫ്രീയില് കിട്ടുമെന്ന് വിചാരിച്ച് വലിച്ചു വാരി കേട്ടിട്ട് വയറും വെച്ചോണ്ട് ഒന്ന് വേഗം മാറൂ. എടാ, ഓടുന്നതിന് മുമ്പ് തോക്ക് കൊടുത്തിട്ട് പോടാ, ഇല്ലെങ്കിൽ ജോലി പോയേക്കും. ഇത് തന്നെയാണ് പണി. നീ കളിക്ക്. അവരുടെ പുറകെ ഒന്നും ഓടല്ലേട്ടാ, ഗുണ്ടകളാണ്. അവന്മാർ കൊന്നു കളയും നിന്നേക്ക. ഒന്നും മിണ്ടാതിരിക്കട്ടെ. എടാ എടാവന്മാരി, എവിടെയാ പോയി അറിയില്ലല്ലോ. എടാ ജബു, അവന്മാർ ഇത് കൂടെ പോയിട്ടുണ്ടാവാ. ഇങ്ങോട്ട് പോവാം, വാ ഇങ്ങോട്ട് വാ. ഈ വയസ്സായ കാലത്ത് നമ്മളോട് ഓടിച്ചല്ലോ. എന്റെ പോലീസുകാരന്മാര് ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നേ. വേട്ടക്കാരന്മാര് പോലീസിനെ വരട്ടിക്കൊണ്ട് വരണമെങ്കിൽ യുവമാരായിരിക്കും ധൈര്യമുള്ള വേട്ടക്കാരന്മാര്. യുവമാര് പോലീസിനെ വെടിവെച്ചിട്ട് ജയിലിൽ പോയാലോ? നമ്മുടെ പണി നടക്കൂല. എങ്ങനെയെങ്കിലും യുവമാരെ മടക്കി വിളിച്ചോണ്ട് പോണം. അനിമരെ, നിങ്ങളെ പോലെ വേട്ടക്കാരന്മാർക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികം തന്നെ. പോലീസ് ചായം കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോകുന്നത് തെറ്റായിരിക്കും. അതിനുവേണ്ടി തോക്ക് കൊടുത്തോണ്ട് പോലീസുകാരെ വെടിവെക്കാൻ പോകുന്നത് ഞാനല്ലല്ലോ. ആവശ്യമില്ലാത്ത കൊലയാളിയാകണ്ടല്ലോ. അത് ശരി. അപ്പൊ നിങ്ങൾ പോലീസൊന്നല്ല അല്ലേ? അയ്യോ, ഞാൻ പോസ്റ്റ്മാൻ പോലും അല്ലല്ലോ. ഒരു ജോലിയായിട്ട് ഇവിടെ വന്നതാ. ആവശ്യപ്പെട്ടത് കൈ കിട്ടിയത് പോലെ നിങ്ങൾ രണ്ടുപേരും ഇതാ എന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നു. ഞാൻ കൊടൈക്കാനലെന്ന് വരിക. അനിയാ, എന്റെ മുതലാളി ഒരു കാട് ലേലം എടുത്തിരിക്കുക. ആ കാട്ടിൽ മരം വെട്ടണമെങ്കിൽ ആൾക്കാർ വരണമല്ലോ. കാട്ടിനകത്ത് ചെന്നായ്ക്കള് കുറേ ഉണ്ടെന്ന് ആൾക്കാരും പണിയെടുക്കാൻ വരുന്നില്ലെന്നേ. നിങ്ങളെപ്പോലെ വേട്ടക്കാരെ അവിടെ വന്ന് തോക്ക് വെച്ച് അവിടെ നിന്നാലുണ്ടല്ലോ. ആൾക്കാരും പണിക്കരും ഞങ്ങൾക്കും മരം മുറിക്കാൻ പറ്റും. കുറേ ദിവസത്തിന് വേണ്ട, ഒരൊറ്റ മാസത്തിന് മാത്രം. നിങ്ങളൊന്നും വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല. താമസിക്കുക, സ്ഥലം, വയറ് നിറയെ ചാപ്പാട്, കൈ നിറയെ ശമ്പളം തരും. ഇതൊക്കെ ഞാൻ മുതലാളിത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഏർപ്പാടാക്കാന്നേ. ഇയാളെന്തോ കുറുക്കൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, വിശ്വസിച്ച് പോകാവോ? എടാ, പോലീസുകാരിലും നന്ദിയുള്ളതാ പട്ടികള്. പട്ടി വന്നാ എന്താ ചെയ്യണത് ഞാൻ പറഞ്ഞു തരാടാ. പട്ടികള് രണ്ട് വിധത്തിലാ, ഒന്ന് ടെറർ, ഒന്ന് സോഫ്റ്റ്. ഈ ടെറർ ആയിട്ടുള്ളത് വേസ്റ്റാ, കുനിഞ്ഞ് കല്ലെടുക്കുമ്പോഴേക്കും പാഞ്ഞു കളയും.
ഈ സോഫ്റ്റ് ആയിട്ടുള്ളതില്ലേ, അതാണ് ഡേഞ്ചർ. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു പാക്കറ്റ് കയ്യില് ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒന്നോരണ്ട വലിച്ചെറിഞ്ഞ് അത് എടുത്തിട്ട് പോവും. ഇതും പേടിച്ചോണ്ടാ പോകണ്ടെന്ന് പറയണത്. നീ പറഞ്ഞത് ശരിയാ, പോലീസിന് കൈപ്പെട്ട പിന്നെ എട്ടിന്റെ പണിയാ. കാട്ടിലേക്ക് എസ്കേപ്പ് ആയാലോ? അത് കൊള്ളാം, അടിച്ചു പറ്റാൻ പറഞ്ഞ എത്ര നല്ലതാ. നോക്ക്, നിങ്ങളെ കണ്ടൊരു പള്ളിലച്ചനെ പോലെയുണ്ട്. ഞങ്ങൾ വരാം. എനിക്ക് പ്രാർത്ഥിക്കുന്ന സ്വഭാവമൊക്കെ അത് വരൂ വരൂ. സ്തുതിയായിരിക്കട്ടെ. എനിക്ക് അറിയാലോ.